Hi, I am Sabin Salim, Vahana Premigalude Sondam Channel like Kerala Mechanical Ellavarkkum Swagatham. Ippo ningalkku oru diesel vahanam venam, adhaayathu athyavashyam pokkamulla oru 5 seater vahanam venam ennundengil namukku athyavashyam safety venam, maanyamaya oru mileage venam, spare parts karyangalukku athyavashyam quality ulla aayirikkanam ennokke oru oru ellathinum adhaayathu ippo ഒരു ഭയങ്കര ഹൈ ലെവലിലോ ആയിരിക്കരുത് ഒരുപാട് ലോ ലെവലിലോ ആയിരിക്കരുത് എന്ന ചിന്താഗതിയുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും ക്രെറ്റ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ജപ്പാൻ വാഹനങ്ങളാണെങ്കിലും ഇപ്പം ജർമ്മൻ വാഹനങ്ങളാണെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഒരു വാഹന കമ്പനി അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് തീർച്ചയായിട്ടും ഹുണ്ടായിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ദാ നമുക്ക് ഈ ഒരു കറുത്ത വീരനെ ഒന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് 2024 മോഡൽ ഒരു വാഹനമാണ്. ഇതിൻ്റെ ഡോർ കണ്ടോ, വലിയ ഡോറാണ്. അത് കണക്കിനെ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഹെവി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ 90 ഡിഗ്രി എന്നുള്ള രീതിയിലല്ല, ഏകദേശം 90 ഡിഗ്രിക്ക് സമാനമായിട്ടാണ് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ വലിയൊരു എൻട്രൻസാണ് വന്നേക്കുന്നത്. അത് കണക്കിനെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിൽ കയറി ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കണക്ക് സിമ്പിളായിട്ടതാ ഇതുപോലെ ഇത് നമുക്ക് തിരിഞ്ഞ് ജസ്റ്റ് കയറി ഇറങ്ങാൻ കഴിയും. ഈ ഒരു വാഹനത്തിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യമായിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിൽ ഇറങ്ങിക്കയറുന്നതിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇത് കണക്ക് ചുമ്മാ ഇരുന്ന് തല പോലും തട്ടത്തില്ല. ജസ്റ്റ് അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊക്കെ ഉള്ളിലോട്ട് കയറാൻ കഴിയും. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എൻ്റെ കംഫർട്ടിലാണ് ഇട്ടേക്കുന്നത്. വളരെ മാന്യമായ ഒരു ഹെഡ് റൂമും നല്ല രീതിയിലുള്ള ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ഈ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഒരു സൺറൂഫും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. ഒരു പനാരോമിക് സൺറൂഫാണ് കമ്പനി നൽകിയേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് മെയിൻ ഷീൽഡ്, അതായത് ഫ്രണ്ട് മെയിൻ ഗ്ലാസ് അത്യാവശ്യം വലുതാണെങ്കിലും സൈഡ് ഗ്ലാസ്സുകൾ ഒരിത്തിരി ചെറുതാണ്. ഒരു സ്പോർട്ടി സെറ്റപ്പിലാണ് നമുക്ക് സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഇത്തിരി താഴ്ന്ന രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ ബോണറ്റ് ഇങ്ങനെ മുഴച്ച രീതിയിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ഇത് കണക്ക് പൊക്കി അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ ആ മുഴച്ച രീതിയിൽ ഇരുന്ന് കാണുന്നതെന്ന് വെച്ചാൽ ഒരു രസമാണ്. അങ്ങനെ ഓടിക്കുമ്പോഴത്തേ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് കിട്ടും. വണ്ടി നല്ല രീതിയിൽ പായിച്ച് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് കുറച്ച് കോൺഫിഡൻറ്റ് കിട്ടും. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് ഗിയറോട് കൂടി വരുന്ന ഒരു വാഹനമാണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സീറ്റിലോട്ട് ഒന്ന് കയറിയിരിക്കാം. കോ ഡ്രൈവർ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇത്തിരി പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഒരുപാട് നീളം കുറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതാ ഇത് കണക്കിരുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് കയറിയാൽ മതി. ഇത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരെ കൊണ്ടുപോകാൻ കഴിയും. അത് കണക്ക് തന്നെ ഇതിൽ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും മാന്യമായ ഒരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഇനി പിൻഭാഗത്തേക്ക് വരാം. പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വലിയ ഒരു ഡോറാണ് പിൻഭാഗത്ത് വരുന്നത്. നമ്മൾ തുറന്ന് നോക്കുമ്പം അതിനനുസരിച്ച് അത്യാവശ്യം വലിയ ഒരു എൻട്രൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇരുന്ന് തിരിഞ്ഞ് കയറുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരും ചെറിയ രീതിയിൽ, അല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു കംഫർട്ട് പൊസിഷനിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. പിൻഭാഗത്ത് ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും മാന്യമായ വളരെ കുറഞ്ഞ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ഹെഡ് റൂമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ പിൻഭാഗത്തോട്ട് ഇരിക്കാനായിട്ട്. 3 പേർക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തായിട്ട് സുഖകരമായ രീതിയിൽ ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ സെൻട്രൽ ടണല് അത്ര ഭയങ്കര വലിയ ഇതല്ലാത്തത് കൊണ്ട് തന്നെ സെൻട്രലായിട്ട് ഇരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു അടിപൊളി കിടിലം AC വെന്റിലേറ്ററും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡിക്കിയുടെ ഭാഗം നോക്കാം. ഒരു 5 പേർക്ക് വളരെയധികം സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന വണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് അത്യാവശ്യം ലാവിഷായിട്ട് ലഗേജുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് പിൻഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അതായത് വേണമെങ്കിൽ ഒരു അന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എനിക്ക് ഇതിനകത്ത് ഒരു കിടക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്യാവശ്യം വലിയ ഒരു വാഹനമാണ് പുറമേ കാഴ്ചയിൽ ഈ ഒരു വാഹനം. പക്ഷേ അതുപോലെ തന്നെ വിശാലതയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ എൻജിൻ സൈഡിലോട്ടൊന്ന് കടക്കാം. വലിയ ഒരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത്. അത്യാവശ്യം വെയിറ്റുള്ള ഒരു ബോണറ്റ് തന്നെയാണ്. ഇതിൻ്റെ സ്റ്റേത നമ്മളുടെ ഒരു പരമ്പരാഗതമായ സെറ്റപ്പിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ എൻജിൻ ക്യാബിൻ നോക്കാൻ നേരത്ത് വലിയൊരു എൻജിൻ ക്യാബിനാണ്. ആ എൻജിൻ ക്യാബിൽ നിറയെ സാധനമുണ്ടോ എന്ന് ചോദിച്ചാൽ നിറയെ സാധനങ്ങളൊന്നും കുത്തിത്തിരിക്കിയ രീതിയിലൊന്നും അല്ല. എന്നാൽ അത്യാവശ്യം ഫില്ലായ രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയേക്കുന്നത്.
ഈയൊരു വാഹനത്തിന്റെ എഞ്ചിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യമേ നമുക്ക് ഇതാ ഈ ഒരു കവർ എഞ്ചിൻ കവർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോ ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ. കണ്ടാ ഈ ഒരു എഞ്ചിൻ നിങ്ങൾക്ക് എവിടെയും കണ്ട് പരിചയമുണ്ടോ? അതെ, കിയയുടെ വാഹനങ്ങളിലാണെങ്കിലും i20യിലാണെങ്കിലും വെർണയിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട് പരിചയിച്ചു വന്ന ആ സമാനമായ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. 1493 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന, 114 BHP വരുന്ന, 250 NM ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ടൈമിംഗ് ചെയിൻ ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഒരു BS6 എഞ്ചിനാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എയർ ഫിൽറ്ററാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അത് കണക്കിന് അതിന്റെ ECM വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത് കണക്കിന് താഴ്ഭാഗത്തായിട്ട് നിങ്ങൾ ആ കാണുന്ന സാധനമാണ് ഈ ഒരു വാഹനത്തിന്റെ ABS കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൺട്രോളിന്റെ മൊഡ്യൂൾ സെറ്റ് ആണെങ്കിലും മോട്ടർ ആണെങ്കിലും ഒക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത് കണക്കിന് ഇതിന്റെ ഇഞ്ചക്ടേഴ്സ് ആണ് നിങ്ങൾ ഇതാ ഈ കാണുന്നത്. 1, 2, 3, 4 ഒരു 4 സിലിണ്ടർ ഇല്ലെങ്കിൽ ലിക്വിഡ് കൂൾഡ് CRB എഞ്ചിനാണ്, കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനാണ്. നമ്മൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കണക്ക് തന്നെ 2 ടൈമിംഗ് ജിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഒരു 130,000 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ടൈമിംഗ് ജിനും കാര്യങ്ങളൊക്കെ മാറുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ TVS ഡെൽഫിയുടെ CRD സിസ്റ്റം ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഹൈ പ്രഷർ പമ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് താഴ്ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ കോമൺ റെയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കോമൺ റെയിൽ നിന്ന് കൃത്യമായിട്ട് ഓരോ ഇഞ്ചക്ടേഴ്സിലോട്ടും ലൈനുകൾ പോയേക്കുന്നതാണ്. ഈ പൈപ്പുകൾ വഴി ഡീസൽ ഈ ഒരു ഇഞ്ചക്ടറിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിന്റെ ഇല്ലറ്റ് മാനിഫോൾഡാണ്. ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ഇത് ഇന്റർകൂളർ എന്ന് പറയുന്ന ലൈനാണ്. ഇതിന്റെ ഇന്റർകൂളർ സിമ്പിളായിട്ട് ഇതിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ട, ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റർകൂളർ. ഈ കാണുന്നത് AC കണ്ടൻസർ ആണ്. ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ റേഡിയേറ്റർ വരുന്നത്. ഇതിപ്പം ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ വലിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഇപ്പം ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ എന്തെങ്കിലും കല്ലുവല്ലോ ഒന്ന് അടിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഡാമേജ് വരും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കല്ല് നമ്മളുടെ ഭാഗ്യക്കേടിന് വല്ലതും ഇതിലേക്ക് കയറി അടിച്ചാൽ പ്രശ്നമാണ്. ഇതിന്റെ MAP സെൻസർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. മാനിഫോൾഡ് ആബ്സലൂട്ട് പ്രഷർ സെൻസർ. അത് കണക്കിന് MAF മാസ് എയർ ഫ്ലോ സെൻസർ ആണ് നിങ്ങൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. കൃത്യമായിട്ടുള്ള സർവീസ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു വാഹനം വാഹനത്തിന്റെ എഞ്ചിൻ കൃത്യമായിട്ട് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഡീസൽ വാഹനമാണെങ്കിലും വലിയ രീതിയിലുള്ള ശബ്ദമോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന്റെ എഞ്ചിന്റെ ഭാഗത്തൊന്നും കാര്യമായിട്ട് കിട്ടത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ബോണറ്റ് പൊക്കി വെച്ചേക്കാണ്. എന്നാൽ തന്നെയും വലിയ രീതിയിലുള്ള ശബ്ദമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഡീസൽ എഞ്ചിനിൽ നിന്ന് കാര്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കിനി ഈ ഒരു വാഹനത്തിന്റെ സസ്പെൻഷന്റെ ഭാഗത്തോട്ടൊന്ന് പോവാം. സസ്പെൻഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത്രയും പറയുമ്പോഴത്തേക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇതിന്റെ മൈലേജിന്റെ ഭാഗങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഒരു ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് ഇത്രയും മൈലേജ് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഒരു 15 മുതൽ 19 വരെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. പക്ഷെ ഒരു മാനുവൽ വാഹനമാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 17-18 മുതൽ ഏകദേശം 21-21 വരെയൊക്കെ ലഭിക്കും. നിങ്ങൾ ലോങ് ഡ്രൈവ് ഒക്കെ രാത്രി സമയങ്ങളിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ 21 മുകളിൽ വരെ ഈ ഒരു വാഹനത്തിൽ മൈലേജ് ലഭിക്കാം. അതുപോലെ തന്നെ സിറ്റി ഡ്രൈവിന് പൊതുവേ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്ന മൈലേജ് താരതമ്യേന കുറവായിരിക്കും. അതിനിടയിൽ ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്കെന്ന് മാത്രമല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും തിരക്ക് പിടിച്ച ജീവിതമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പം ഈ ഒരു വണ്ടി കറുത്ത വാഹനമായതുകൊണ്ട് തന്നെ, ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വാഹനം വൃത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ല എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ പെക്സ ഉണ്ട്. ഇപ്പം പഴയ കണക്ക് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫോൺ എടുക്കുക, ഞാൻ പറയുന്നതാ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ ഡയൽ ചെയ്യുക. ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കോ. സംഭവം സിമ്പിളാണ്. ഒരു ഹായ് അയക്കുക, അപ്പോഴത്തേക്ക് നമുക്ക് ഭാഷ തിരഞ്ഞെടുക്കാൻ വരും. ഭാഷ തിരഞ്ഞെടുക്കുക, നമ്മളെ വണ്ടി ഏതാണ്, എന്താണ് നമ്മളെ ലൊക്കേഷൻ, ഇതൊക്കെ ഇതിലിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് കണക്ക് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ലൊക്കേഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും ചോദിക്കും. വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഏത് ടൈപ്പ് വാഷാണ് നമുക്ക് വേണ്ടതെന്ന് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുക. ബുക്കിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. സംഭവം തീർന്നു. അടിപൊളി. 215/60/17 ആണ് നമ്മുടെ വാഹനത്തിന്റെ ടയർ സൈസ് വരുന്നത്. അതായത് 17 ആണ് ഇതിന്റെ അലോയ് വീൽ വരുന്നത്, അതായത് ഇതിന്റെ ഡ്രം സൈസ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് വീലിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്രേക്കിംഗ് സംവിധാനം വന്നിട്ട് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് മുൻഭാഗത്ത് വരുന്നത്. ബ്രേക്കിന്റെ കാര്യത്തിൽ വളരെ അപാരമായ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം. ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. മുൻചക്രങ്ങളാണ് ഈ ഒരു വാഹനത്തിന് മുൻപോട്ടും പിൻപോട്ടും ചലിപ്പിക്കുന്നത്. അതായത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. സ്ട്രട്ട് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഷോക്ക് അസംബ്ലിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ശക്തമായ ലോ റാം, ടയറോടൻ്റ്, സ്റ്റിയറിംഗ് ബോർഡിൻ്റെ അത്തരത്തിൽ വരുന്ന ഒരു സാധാ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ സ്ഥിരമായിട്ട് കേടായിട്ട് കണ്ടുവരുന്ന രണ്ട് സാധനം വെച്ചാൽ സ്റ്റിയറിംഗ് ബോക്സിന്റെ ഇഷ്യൂസ് വരാറുണ്ട്.
സ്റ്റിയറിംഗ് ബോക്സിൻ്റെ റാക്കടിയും കാര്യങ്ങളൊക്കെ സാധാരണയിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസറിലേക്ക് കട്ട്പിച്ച് ഇത്രയും കാര്യങ്ങൾക്ക് പൊതുവേ വിഷയങ്ങൾ കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചും കൂടെ ഇത് എപ്പം വരും എന്നുള്ളത്, അതായത് ഡ്യൂറബിലിറ്റി ഉണ്ടോ, ഇത് വണ്ടി എടുത്ത് ഇത്ര നാൾ കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് വരും എന്നുള്ള ഡ്യൂറബിലിറ്റി, ആ ഡ്യൂറബിലിറ്റി തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും. ഇതിന് സസ്പെൻഷന് പൊതുവേ സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ പരിപരത്തിൽ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു തെറുപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും. അത് വണ്ടിയുടെ കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ ഒന്നുമല്ല. ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷന് പൊതുവേ സ്റ്റിഫ്നെസ് ഉണ്ട്. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം വരികയാണെങ്കിൽ ഒരു ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് അല്ല ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ടിപ്പിക്കലായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ബീം ടൈപ്പ് സസ്പെൻഷനാണ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്ത് വരുന്നത്. ഒരു ട്വിസ്റ്റ് ബീം അല്ലെങ്കിൽ ഡെഡ് ആക്സിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സാധാരണ രീതിയിലുള്ള ഒരു ടിപ്പിക്കലായിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വരുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞാലും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ആ ഒരു സെൽഫ് അടിക്കുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു ഞാൻ പറഞ്ഞില്ല, ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വന്നിട്ട് ഒരു ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്ന് ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ റിയർ വ്യൂ ക്യാമറ എന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് ഇത് കൊടുത്തേക്കുന്ന രീതി അത് ഭയങ്കര രസമാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫീലിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കട്ടറിലൊക്കെ, അതായത് പരിപരത്തിൽ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട്, സസ്പെൻഷൻ സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് അത് ചെറിയ രീതിയിൽ പരിവരിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിപ്പം ദാ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കാല് കൊടുത്ത് അങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ദാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വണ്ടി കയറിപ്പോകും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വാഹനം ഓടിച്ചാൽ നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഒരു ചവിട്ടിപ്പറിച്ച് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാഹനമല്ല. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ ആസ്വദിച്ച് നല്ല ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാഹനമാണ് തീർച്ചയായിട്ടും ഈ ഒരു ക്രിറ്റ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫീച്ചേഴ്സുള്ള ഒരു വളരെ എന്താ പറയുക, ഒരു ന്യൂ ജനറേഷൻ വാഹനം എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മളിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.